നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത, ഇന്ന് ചേരാനിരുന്ന മൂന്നംഗ സമിതി യോഗം മാറ്റിവെച്ചു. സംഘടനാ പ്രവർത്തനത്തിൽ തിരുത്തലുകൾ അനിവാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ആറന്മുള വിമാനത്താവളത്തിന് അനുമതിയായി. അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ആറന്മുളയിൽ സായാഹ്ന ഹർത്താൽ നടന്നു. ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രദേശവാസികളുടെ എതിർപ്പുണ്ടോ എന്ന് അറിയില്ലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരള കോൺഗ്രസിൽ ഭിന്നത ഉടലെടുക്കുന്നു. ഇന്ന് ചേരാനിരുന്ന മൂന്നംഗ സമിതി യോഗം മാറ്റിവെച്ചു. PC ജോർജ് പ്രശ്നം ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന യോഗമായിരുന്നു ഇത്. ജോസഫ് വിഭാഗം യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം മാറ്റിവെച്ചത്. പാർട്ടി ഉന്നതാധികാര സമിതിയാണ് ജോർജ് പ്രശ്നം ചർച്ച ചെയ്യാൻ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നത്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കുന്ന PC ജോർജിനെ നിയന്ത്രിക്കണമെന്ന ആവശ്യമാണ് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ജോർജിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകില്ലെന്ന് പാർട്ടി ചെയർമാൻ KM മാണി ഏകപക്ഷീയമായ നിലപാടാണ് കൈക്കൊണ്ടത്. ഇതിനാൽ മൂന്നംഗ സമിതി യോഗത്തിന് പ്രസക്തിയില്ലെന്ന് ജോസഫ് വിഭാഗം വിലയിരുത്തി. എന്നാൽ ജോർജിനെതിരെ നടപടിയെടുക്കേണ്ടെന്ന് താൻ തീരുമാനിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്നും KM മാണി പറഞ്ഞു. മുന്നണി നേതാക്കളുമായി കൂടിയാലോചിച്ച് 2-3 ദിവസത്തിനകം യോഗം ചേരുമെന്നും മാണി അറിയിച്ചു. KM മാണി, PJ ജോസഫ്, CF തോമസ് എന്നിവരാണ് മൂന്നംഗ സമിതിയിൽ ഉള്ളത്. സംഘടനാ പ്രവർത്തനത്തിൽ തിരുത്തലുകൾ അനിവാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റിയിലാണ് പിണറായി ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് നടക്കുന്ന പ്ലീനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ കരട് കമ്മിറ്റിയിൽ വെച്ചു. വിശദമായ ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിന് അന്തിമരൂപം നൽകും. പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ജീർണതകളോടും അനഭിലഷണീയ പ്രവണതകളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പ്രഖ്യാപിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ കരട് റിപ്പോർട്ട്. മദ്യപാനശീലം, ബ്ലേഡ് മാഫിയ ബന്ധം എന്നിങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ വെച്ചുപുലർത്തുന്നവർക്ക് ഇതിനകം തന്നെ താക്കീത് നൽകിയിട്ടുണ്ട്. ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അവർക്കെതിരെ കർശന നിലപാട് പാർട്ടി കൈക്കൊള്ളും. ഈ മാസം 27 മുതൽ 30 വരെ പാലക്കാട് വെച്ചാണ് പ്ലീനം. പമ്പയിലും സന്നിധാനത്തും മഴ പെയ്യുന്നതിനാൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ മുൻകരുതലുകൾ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. മല കയറി തുടങ്ങുമ്പോൾ മഴ പെയ്താൽ നനഞ്ഞുകൊണ്ട് മല കയറരുത്. തീർത്ഥാടന പാതകളിലുള്ള വിശ്രമ സങ്കേതങ്ങളിൽ വിശ്രമിക്കണം. മഴ നനഞ്ഞതുമൂലം എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയ ശേഷമേ യാത്ര തുടരാവൂ എന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. കൂടുതൽ വാർത്തകളിലേക്ക്. ആറന്മുള വിമാനത്താവളത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയായി. അനുമതിയിൽ പ്രതിഷേധിച്ച് ആറന്മുളയിൽ സായാഹ്ന ഹർത്താൽ. വിമാനത്താവള അനുമതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമ്മിശ്ര പ്രതികരണങ്ങൾ. ആറന്മുള വിമാനത്താവളത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമാനുമതിയായി. ഇതു സംബന്ധിച്ചുള്ള ഉത്തരവ് 18-ാം തീയതി ഇറങ്ങി. 200 കോടി രൂപയുടേതാണ് പദ്ധതി. 2 ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മാണം നടക്കുക. വിമാനത്താവള നിർമ്മാണത്തിന് ഭൂപരിധി ഇളവിന് KGS ഗ്രൂപ്പിന് അർഹതയുള്ളതായി നേരത്തെ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. സംസ്ഥാന നിയമസഭാ പരിസ്ഥിതി വകുപ്പ് നൽകിയ റിപ്പോർട്ടും വിലക്കും മറികടന്നാണ് പദ്ധതിക്ക് വേണ്ടി വയൽ നികത്തൽ മറ്റ് അനുകൂല തീരുമാനം സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് സ്വീകരിച്ചത്. ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തിയ സ്ഥലം വ്യാവസായിക പ്രദേശമായി പ്രഖ്യാപിച്ചതോടെ ജനങ്ങളിൽ നിന്നും ശക്തിയായ പ്രതിഷേധമാണ് ഉയർന്നത്. കഴിഞ്ഞ 2 വർഷമായി ഇവിടെ ജനങ്ങൾ സമരം നടത്തി വരികയാണ്. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകിയത് ദൗർഭാഗ്യകരമായെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് VM സുധീരൻ പറഞ്ഞു. വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് സുധീരൻ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ പൈതൃകർമ്മ ഗ്രാമസമിതി രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചത് ആറന്മുളയിൽ ഒരു കാരണവശാലും വിമാനത്താവളം അനുവദിക്കപ്പെടുകയില്ലെന്നാണ്. വിമാനത്താവളത്തിന് അനുമതി നൽകിയ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിറ്റി ന്യൂസിന് നൽകിയ മറുപടിയിലാണ് കുമ്മനം ഇക്കാര്യം വ്യക്തമാക്കിയത്. വിമാനത്താവള നിർമ്മാണത്തിന് നൽകിയ അനുമതി നിയമവിരുദ്ധമാണ്. കാരണം വിമാനത്താവള നിർമ്മാണം ഇപ്പോൾ തന്നെ ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച് കളക്ടർ തീരിച്ച നടപടി
നടപടി ഇന്ന് കോടതി അതിന്റെ കേസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 232 ഏക്കർ വരുന്ന ഭൂപരിധി നിയമം ലംഘിച്ചതിനാൽ അവിടേക്ക് അവർക്ക് പ്രവേശിക്കാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥ അവിടെ ഉണ്ട്. മറ്റൊരു കേസിൽ ഏബ്രഹാം കലമണ്ണിൽ ഫയൽ ചെയ്ത കേസിൽ ഇൻജക്ഷൻ ഓർഡർ നിലവിൽ ജയിൽസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള കേസുകൾ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അത്തരമുള്ള ഒരു സ്ഥലത്ത് ഒരു വിമാനത്താവളം നിർമ്മിക്കാൻ അനുമതി നൽകുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല എല്ലാ പാരിസ്ഥിതിക നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വിമാനത്താവളം നിർമ്മാണം നടക്കുന്നത്. അപ്പൊ പാരിസ്ഥിതിക നിയമങ്ങളൊക്കെ ലംഘിക്കുന്നവർക്ക് പാരിസ്ഥിതിക അനുമതി കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് നൽകിയ ഈ പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്ത് ഈ ആറന്മുള എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പൈതൃകവും അതിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും നിലനിർത്താൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഗവൺമെന്റ് തന്നെ ഇത്തരത്തിലൊരു അനുമതി നൽകുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? രണ്ടും പരസ്പര വിരുദ്ധമാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തെ മുഴുവൻ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതിൽ ഇത്തരത്തിലുള്ള വയലുകളും നീർത്തടങ്ങളും നീർച്ചാലുകളും ഒക്കെ സംരക്ഷിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വശത്ത് പരിസ്ഥിതി നിലനിർത്തണം എന്ന് പറയുന്നു, ഒരുനുള്ള മണ്ണ് പോലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറുവശത്ത് ഇതെല്ലാം നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അനുമതി നൽകുന്നു. അപ്പൊ ഇത് ഇരട്ടത്താപ്പാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. ജില്ലയുടെ വികസനത്തിനുള്ള നാഴികക്കല്ലായാണ് ആറന്മുള വിമാനത്താവളത്തിന് അനുമതി കിട്ടിയതിലൂടെ കൈവന്നിരിക്കുന്നതെന്ന് ആന്റോ ആന്റണി MPയും പ്രതികരിച്ചു. ആറന്മുള വിമാനത്താവളത്തിന് പരിസ്ഥിതിയുടെ അന്തിമ അനുമതിയും ലഭ്യമായിരിക്കുക, ഇതോടെ എല്ലാ അനുമതികളും പൂർത്തീകരിച്ച് മധ്യതിരുവിതാംകൂറിന്റെ പ്രത്യേകിച്ച് പത്തനംതിട്ടയുടെ വികസനത്തിന് ഏറ്റവും വലിയ നാഴികക്കല്ലാകുന്ന വലിയ പദ്ധതി അത് തുടക്കം കുറിക്കുന്നു എന്നുള്ളത് ഈ ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമാണ്. ഇതേക്കുറിച്ച് ചില കോണിൽ നിന്നൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങൾ വരെയെത്തുമ്പോൾ ഈ പറയുന്ന ആക്ഷേപങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ ജനപ്രതിനിധികളായ ഞങ്ങൾ ആരും അതോടൊപ്പം നിൽക്കുമായിരുന്നില്ല. പക്ഷേ ഇതിവിടെ വലിയ വികസനത്തിനും വികസന സാധ്യതകളുള്ള 10,000-ത്തിലോളം ആളുകൾക്ക് തൊഴിലവസരം ഉണ്ടാകുന്ന ഈ ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറുന്ന വലിയൊരു വികസന പദ്ധതി, അത്രയും വലിയൊരു പദ്ധതി വരുമ്പോൾ അതിന് ഈ ജില്ലയിലെ പഞ്ചായത്ത് മെമ്പർമാർ തൊട്ട് പാർലമെന്റ് അംഗം വരെയുള്ള മുഴുവൻ ജനപ്രതിനിധികളും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് അത് ആ നാടിനുണ്ടാകുന്ന വികസനം മുന്നിൽ കണ്ടുകൊണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ആയസരം പറഞ്ഞിരിക്കുന്ന നിലവിലുള്ള ഹൈക്കോടതിയിലൊക്കെ സംബന്ധിച്ച ഇത് സംബന്ധിച്ച് കേസ് നിലവിലുണ്ട്. ആ കേസ് നിലവിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു എയർപോർട്ട് അവിടെ നടപ്പിലാകാൻ ബുദ്ധിമുട്ടാണ്, നടപ്പിലാകില്ല എന്നാണ് പൈതൃക കർമ്മ ഗ്രാമസമിതിക്കാർ പറയുന്നത്. എനിക്ക് കേസുകളൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഇതെല്ലാം സുതാര്യമായ മാർഗത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാവരും എല്ലാവരും കൊടുക്കേണ്ട അനുമതികൾ കൊടുത്തു. ഇത് ഇപ്പൊ അനുകൂലിക്കുന്നത് എതിർപ്പെന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരം കൊടുത്തിട്ടുള്ളതാണ്. ഇടതുമുന്നണിയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്, അവരാണ് ഇതിന്റെ NOC കൊടുത്തത്, അവരാണ് ഇതിന്റെ പരിസ്ഥിതി മന്ത്രാലയത്തിലുള്ള ടൈംസ് ഓഫ് റെഫറൻസ് ചെയ്ത് കൊടുത്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ്. അതുപോലെ തന്നെ അന്ന് BJPയുടെ നിയമവർഷ കമ്മിറ്റിയും പാർട്ടി കമ്മിറ്റികളും എല്ലാം അതിനെ വെൽക്കം ചെയ്തുകൊണ്ടും ഇത് എത്രയും വേഗം നടപ്പാകണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ നിരവധിയായ പ്രസ്താവനകൾ വന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ UDFന്റെ ഒരു ഭരണം വന്നു, അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ആറന്മുളയിൽ സായാഹ്ന ഹർത്താൽ ആരംഭിച്ചു. സംയുക്ത സമരസമിതിയാണ് സായാഹ്ന ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം വിമാനത്താവളത്തിന് ഉപാധികളോടെ അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതി ആറന്മുളയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താലിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻ പോലീസ് സേനയാണ് നിയോഗിച്ചിരിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. ആറന്മുള വിമാനത്താവളത്തിന് പ്രദേശവാസികളുടെ എതിർപ്പുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. വിമാനത്താവള പദ്ധതിയെ എതിർക്കുന്നവരുടെയും അനുകൂലിക്കുന്നവരുടെയും അഭിപ്രായങ്ങൾ ഗവൺമെന്റ് കേൾക്കണമെന്നും പ്രൊഫസർ PJ കുര്യൻ പറഞ്ഞു. ചാലാപ്പള്ളിയിൽ സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ PJ കുര്യൻ. ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രദേശവാസികളുടെ എതിർപ്പുണ്ടോ എന്ന കാര്യം യഥാർത്ഥത്തിൽ പരിശോധിക്കണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ പറഞ്ഞു.
ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകാരം നൽകിയത് സംബന്ധിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് പ്രൊഫസർ പി ജെ കുര്യൻ ഇങ്ങനെ പ്രതികരിച്ചത്. ആറന്മുളക്കാരും പത്തനംതിട്ട ജില്ലക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചതായി തന്നോട് പറഞ്ഞിട്ടില്ല. പത്രങ്ങളിലൂടെ വായിച്ചറിവ് മാത്രമാണുള്ളത്. ദേശവാസികളുടെയാണോ ദേശവാസികളുടെയും അവിടുത്തെ മറ്റു സംഘടനകളുടെയും എതിർപ്പുണ്ടോ? പ്രദേശവാസി അതായത് ആറന്മുളക്കാരും പത്തനംതിട്ട ജില്ലക്കാരും ഈ എതിർപ്പ് എതിർപ്പുണ്ടോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്നും പ്രൊഫസർ പി ജെ കുര്യൻ പറഞ്ഞു. പത്രത്തിൽ ഇങ്ങനെ പലരും പറയും, പക്ഷെ ആ ആറന്മുളയിൽ താമസിക്കുന്നവരോ ആ പഞ്ചായത്തിലുള്ളവരോ അല്ലെ ആ ജില്ലയിലുള്ള ആരും അങ്ങനെ കാര്യമായി പറഞ്ഞില്ല. ചില സംഘടനകൾ പറയുന്നുണ്ട്, ഗവൺമെന്റ് പരിശോധിക്കട്ടെ, ഗവൺമെന്റ് പരിശോധിക്കട്ടെ, ഞാൻ ഇതിനകത്തൊരു അഭിപ്രായം പറയുന്നില്ല. താൻ ഇതിൽ യാതൊരു അഭിപ്രായവും പറയുന്നില്ല. വിമാനത്താവളത്തെ എതിർക്കുന്നവരുടെ അഭിപ്രായങ്ങളും അനുകൂലിക്കുന്നവരുടെ അഭിപ്രായങ്ങളും ഗവൺമെന്റ് കേൾക്കണം, എന്നിട്ട് ഗവൺമെന്റ് തീരുമാനം എടുക്കട്ടെ എന്നും പ്രൊഫസർ പി ജെ കുര്യൻ അഭിപ്രായപ്പെട്ടു. അതിൻ്റെ എല്ലാ വശങ്ങളും ഗവൺമെന്റ് പരിശോധിക്കട്ടെ, മനസ്സിലായില്ലേ? എതിർപ്പ് പറഞ്ഞവരുടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ പറഞ്ഞ കാര്യങ്ങളും വേണമെന്ന് പറയുന്ന അവരുടെ വാദമുഖങ്ങളും രണ്ടും ഗവൺമെന്റ് പരിശോധിച്ച് അതുപോലെ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാവുന്നവരുണ്ടല്ലോ. താൻ ഇതിനകത്ത് ഒരു പക്ഷവും ചേരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രൊഫസർ പി ജെ കുര്യൻ വ്യക്തമാക്കി. രണ്ടു വാദമുഖങ്ങളും ഗവൺമെന്റ് പരിശോധിച്ചിട്ട് ഗവൺമെന്റ് തീരുമാനം എടുക്കട്ടെ, അതിനകത്ത് ഞാനിപ്പോ ഒരു പക്ഷം ചേരാൻ ആഗ്രഹിക്കുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലെ എതിർപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കേരളത്തിൽ ഏതിനാണ് രണ്ടഭിപ്രായം ഇല്ലാത്തതെന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. ഏത് കാര്യത്തിലാണ് കേരളത്തിൽ രണ്ടഭിപ്രായം ഇല്ലാത്തത്? കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പ് സമരത്തിൽ പങ്കെടുക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു പ്രൊഫസർ പി ജെ കുര്യൻ പറഞ്ഞത്. UDF ആണ് എന്നതിന്റെ പേരില് അവരുടെ അഭിപ്രായം അവർക്ക് മറച്ചുവെക്കാൻ പറ്റും, പറയാൻ അവകാശമുണ്ട്. ജനങ്ങളുടെ ആശങ്കയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ. ആശങ്ക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലല്ലോ, ശങ്ക. അത് ശങ്ക, അത് ഒന്നും ഉണ്ടാകത്തില്ല, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. സിറ്റി ന്യൂസ്, റാന്നി. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പത്തനംതിട്ട ഡിവിഷനിലെ എല്ലാ ക്ഷേമനിധി അംഗങ്ങളും ആധാർ കാർഡ് നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഫോട്ടോയും 30 മുമ്പ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന രജിസ്റ്റർ ചെയ്യണമെന്ന് വെൽഫെയർ ഫണ്ട് ഓഫീസർ അറിയിക്കുന്നു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണ വിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ വിൽസൺ സ്റ്റുഡിയോ. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി ടൗണിൽ ബുധനാഴ്ച മുതൽ ഭാഗികമായി വൺവേ സമ്പ്രദായം നിലവിൽ വരും. ബസ്സുകൾ, ലോറികൾ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്കാണ് വൺവേ സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റോഡിനിരുവശവുമുള്ള അനധികൃത പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. റാന്നി ടൗണിൽ ബുധനാഴ്ച മുതൽ ഭാഗികമായ വൺവേ സംവിധാനം നിലവിൽ വരും. ബസ്സുകൾ, ലോറികൾ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്കാണ് വൺവേ സംവിധാനം ഏർപ്പെടുത്തുക. തിരുവല്ല, ചങ്ങനാശ്ശേരി, കോഴഞ്ചേരി, വടശ്ശേരിക്കര, പത്തനംതിട്ട, മണിമല, അത്തിക്കയം, വെച്ചുച്ചിറ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ബസ്സുകൾ ഇപ്പോഴത്തെ രീതിയിൽ പെരുമ്പള ബസ് സ്റ്റാൻഡിലെത്തി ആളുകളെ ഇറക്കണം. തിരികെ കാവുങ്കൽപ്പടിയിൽ നിന്നും പുതിയ ബൈപ്പാസിലൂടെ ചെട്ടിമുക്ക് റോഡിലെത്തി പഴയ ബൈപ്പാസിലൂടെ മിനർവ ജംഗ്ഷനിലെത്തുകയും ഇറ്റേപ്പാറ സെൻട്രൽ ജംഗ്ഷനിലൂടെ സ്റ്റാൻഡിൽ പ്രവേശിക്കുകയും വേണം. മടക്കം ഇപ്പോഴത്തെ രീതിയിലൂടെ തുടരുകയും ചെയ്യും. വാഹനങ്ങൾക്ക് വൺവേ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ദിശാബോർഡുകൾ സ്ഥാപിച്ചു. പുതിയ ബൈപ്പാസിൽ വാഹന പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ചെട്ടിമുക്ക് റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലൂടെയുള്ള ഗതാഗതം രാത്രി 8 നിരോധിച്ചിട്ടുമുണ്ട്. പാർക്ക് ചെയ്യേണ്ട വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള വണ്ടിപ്പേട്ടയിലെത്തി പാർക്കിംഗ് നടത്തണം. പാർക്കിംഗ് ഏരിയയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടികൾ പാർക്ക് ചെയ്താൽ നടപടിയുണ്ടാകും. പരീക്ഷണാടിസ്ഥാനത്തിൽ ബുധനാഴ്ച മുതൽ നടപ്പിലാക്കുന്ന പരിഷ്കാരം 15 വിലയിരുത്തിയ ശേഷം ട്രാഫിക് പരിഷ്കരണ യോഗം ചേരും. തുടർന്ന് റാന്നിയിൽ നടപ്പിൽ വരുത്തേണ്ട ട്രാഫിക് പരിഷ്കാരങ്ങളെക്കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. റോഡിന് ഇരുവശത്തുമുള്ള അനധികൃത പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 6 മേഖലാ സമ്മേളനം റാന്നിയിൽ നടന്നു. റാന്നി കാച്ചാണത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയകാല ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 6 റാന്നി മേഖലാ സമ്മേളനം നടന്നു. റാന്നി കാച്ചാണത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയകാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുറിക്കുള്ളിലിരുന്നുകൊണ്ട് എല്ലാം വിശകലനം ചെയ്യുവാനും കാണുവാനുമുള്ള സാഹചര്യം ആദ്യമായി ഒരുക്കി തന്നത് നിങ്ങളാണ്.
അതിന് ഈ കേബിൾ ടി വി പ്രസാരണം കേരളത്തിൽ വരുമ്പോൾ അവർക്ക് റാന്നിയിൽ ആദ്യമായിട്ട് സാറ്റ്കോമാണെന്ന് തോന്നി അല്ലേ? അന്ന് വലിയ അത്ഭുതമായിട്ടാണ്. അപ്പോൾ അവിടെ വലിയ ഡിഷൊക്കെ അവിടെ ഡയറക്റ്റ് ചെയ്യുന്നതും ഇത് എന്തിനുള്ളതാണെന്നും ഇതെന്താണെന്നും ഒക്കെ വലിയ ആകാംക്ഷയോടാണ് ഞാനുൾപ്പെടെയുള്ള റാന്നിയിലെ ജനം നോക്കിയിട്ടുള്ളത്. എന്നാലത് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരത്തക്ക രീതിയിലേക്ക്. മേഖലാ പ്രസിഡന്റ് രാജു വി മാത്യു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഗോപകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം ജോജി ജേക്കബ്, ജില്ലാ പ്രസിഡന്റ് തോമസ് പിച്ചാക്കോ, ജില്ലാ സെക്രട്ടറി സുഭാഷ് വി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജൻ നായർ, ഗവേണിംഗ് സെക്രട്ടറി ബിനോയ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫൈബർ ടെക്നോളജി വന്നു കഴിഞ്ഞു, അതിനുശേഷമാണ് ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി കടലിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം 2014 പൂർണ്ണമായിട്ട് കേബിൾ ടി വി വ്യവസായം ഡിജിറ്റലൈസേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. 2014 അവസാനത്തോടുകൂടി ഇപ്പോൾ നാം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനലോഗ് സിസ്റ്റത്തിലൂടെ നമുക്കിനി കേബിൾ സംപ്രേഷണം നടത്തുവാൻ സാധിക്കുകയില്ല. ഇപ്പോഴെല്ലാം ഡിജിറ്റലൈസേഷൻ ആയതോടുകൂടി സെറ്റോ ബോക്സ് വഴി മാത്രമേ ഇപ്പോൾ ഇനി നമുക്ക് കേബിൾ സംപ്രേഷണം ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. കാരണം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് കേബിളുകൾ വഴി ചാനലുകൾ അവരുടെ ഭാഗത്തിൽ എത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്, അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പം നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അത് വളരെ ഒരു ഖേദകരമായ രീതിയിലുള്ള പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞതിലോട്ട് തന്നെയുള്ളൊരു പരാതിയായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളിലൊന്ന് ഇലക്ട്രിസിറ്റിയാണ്. മെമ്പർമാർ മുതൽ മറ്റെല്ലാ സംസ്ഥാനത്തെ നേതാക്കൾക്കാരെ എല്ലാം കണ്ട് നമ്മളിതൊക്കെ അറിയിക്കണം എന്ന് നമ്മളുടെ സംസ്ഥാന നേതൃത്വങ്ങളും എല്ലാ ഭാഗത്തുള്ള നമ്മുടെ നേതാക്കളും അറിയിച്ചിട്ടുള്ളതാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിലൂടെ നമുക്ക് മുകളിൽ തട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രയോജനങ്ങൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധിക്കും. അതേപോലെ ഈ നമ്മുടെ ഏറ്റവും ഇപ്പോൾ അടിയന്തരമായി ഡിജിറ്റലൈസേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ പ്രശ്നം. തുടർന്ന് 2013-15 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. വാഹനാപകടത്തെ തുടർന്ന് കാർ യാത്രക്കാരൻ ബസ് ഡ്രൈവറെ മർദ്ദിച്ചു. പരിക്കേറ്റ ബസ് ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്ന് ആരോപണം. ഇന്ന് വൈകിട്ട് 6:15 റാന്നി പെരുമ്പുഴ പോസ്റ്റ് ഓഫീസിന് മുമ്പിലായിരുന്നു സംഭവം. കോഴഞ്ചേരിയിൽ നിന്നും റാന്നി ഭാഗത്തേക്ക് വരികയായിരുന്ന പനവേൽ ബസ് ഡ്രൈവർ കൃഷ്ണൻകുട്ടിക്കാണ് മർദ്ദനത്തിൽ പരിക്ക് പറ്റിയത്. സംഭവത്തെപ്പറ്റി കൃഷ്ണൻകുട്ടി പറയുന്നത് ഇങ്ങനെ: ഇത് ഞാൻ റാന്നിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടുന്ന് കാർ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. എന്നിട്ട് എൻ്റെ വണ്ടിയുടെ പാളിലേക്ക് വന്ന് ഇടിച്ചിട്ട് ആ വണ്ടി വീട്ട് തിരിച്ച് എൻ്റെ വണ്ടിയുടെ പുറകെ കൊണ്ടിട്ടിട്ട് ഇറങ്ങി വന്ന് എന്നെ വലിച്ചിറക്കി അടിക്കുകയായിരുന്നു. പരിക്കേറ്റ കൃഷ്ണൻകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റാന്നി ബ്ലോക്ക് പടിക്കൽ സന്തോഷാണ് പ്രതി. ആളെ അറിയാം, ബ്ലോക്ക് പടിക്കലുള്ള സന്തോഷം. ഇയാൾ കൃഷ്ണൻകുട്ടിയെ മർദ്ദിച്ചതിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ റാന്നി പോലീസ് ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. സന്തോഷ് മദ്യപിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. റാന്നി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്പരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. ചാലാപ്പള്ളിയിലെ ജയ്ഹിന്ദ് വായനശാലയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യനാണ് വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചാലാപ്പള്ളി ജയ്ഹിന്ദ് ഗ്രന്ഥശാലയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ നിർവഹിച്ചു. ഒരു ഗ്രാമത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്. വികസനം എന്ന് നാം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് റോഡും പാലും ഒക്കെയാണ്. അത് വികസനമാണ് തീർച്ചയായും.
ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ അത്തരമുള്ള വികസനത്തെ കുറിച്ച് പറയുകയുണ്ടായി. ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടാകുക, റോഡ് ഉണ്ടാകുക, മറ്റു സൗകര്യങ്ങൾ. എന്നാൽ വ്യത്യസ്തമായ ഒരു വികസനമുണ്ട്, മാനസികമായ സാംസ്കാരികമായ ഒരു വികസനം. അത് നടക്കുവാൻ ലൈബ്രറികൾ, അതുപോലെ വിദ്യാഭ്യാസപരമായ വളർച്ച, അതിൻ്റെ സ്കൂളുകൾ. ഇപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ റോഡും പാലവും ബസ്സും മാത്രം അല്ല വികസനം, സാംസ്കാരികമായ വളർച്ചയ്ക്ക് സംഭാവന ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വികസനത്തിൻ്റെ ഭാഗമാണ്, അനിവാര്യമായ വികസനമാണ്. 1953 ആരംഭിച്ച ഗ്രന്ഥശാലയാണിത്. പ്രൊഫസർ പി ജെ കുര്യൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നവീകരിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് സി ജി വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആർ തുളസീധരൻപിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ശോശാമ തോമസ്, കൊട്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ചെർലൈൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ സുഗതൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അനിത പുരുഷോത്തമൻ, ജോൺ മാത്യു, ഉണ്ണികൃഷ്ണൻ മേലേൽ, രാജീവ് ബി, രാജേഷ് ആർ പണിക്കർ, ടി കെ പൊന്നമ്മ, രാജീവ് ബി നായർ, എം ഡി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി നസ്രത്ത് മർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 21 മുതൽ 24 വരെ കൺവെൻഷൻ നടത്തുന്നു. ഏഴോലി EALP സ്കൂൾ ഹാളിൽ വെച്ച് നടക്കുന്ന കൺവെൻഷനിൽ സുവിശേഷകരായ ജോയി പുല്ലാട്, സജി ആനിക്കാട്ട്, ജോളി മാരാമൻ, കോശി ജോൺസൺ നവജീവോദയം തുടങ്ങിയവർ സുവിശേഷ പ്രസംഗം നടത്തും. വിമുക്ത ഭടന്മാർക്കായി റാന്നിയിൽ ആരംഭിച്ച ECHS പോളിക്ലിനിക്കിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 11:30 ലഫ്റ്റനന്റ് ജനറൽ VK പിള്ള ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 21-ാമത്തെയും ജില്ലയിലെ 2-ാമത്തെയും ECHS പോളിക്ലിനിക്കാണ് റാന്നിയിലേത്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത, ഇന്ന് ചേരാനിരുന്ന 3-അംഗ സമിതി യോഗം മാറ്റിവെച്ചു. സംഘടനാ പ്രവർത്തനത്തിൽ തിരുത്തലുകൾ അനിവാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ആറന്മുള വിമാനത്താവളത്തിന് അനുമതിയായി, അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ആറന്മുളയിൽ സായാഹ്ന ഹർത്താൽ നടന്നു. ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രദേശവാസികളുടെ എതിർപ്പുണ്ടോ എന്ന് അറിയില്ലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.